ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ യമ്മി ആയിട്ടുള്ള ഒരു പപ്പായ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് കാണില്ല, അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പഴുത്ത പപ്പായാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സീഡ്സൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു സീഡ് പോലും ഇല്ലാതെ നമ്മുടെ പപ്പായൻ്റെ പൾപ്പ് ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാലും ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരമായിട്ട് തേന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ബദാം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ മിൽക്ക് ഷേക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കുറച്ച് ക്രഷ് ചെയ്ത ബദാമും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ യമ്മി ആയിട്ടുള്ള നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പപ്പായ വെച്ച് ജ്യൂസ് അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.